परदेसी जाना नहीं मुझे छोड़ के मुझे छोड़ के। जीपी क्षणिका तो ഒരു അതിഥി സ്റ്റേജിലേക്ക് परदेसी जाना नहीं जाना नहीं मुझे छोड़ के मुझे छोड़ के परदेसी मेरे यारा। आरा ആരേതിരൊക്കെ ഹാർമോണിയം കൊടുത്ത് സ്റ്റേജിലേക്ക് കയറ്റിവിട്ടത്? ഓഹോ, സ്റ്റീഫൻ ദേവസി കഴുത്തേല് വെളുത്ത ഹാർമോണിയം തൂക്കി വന്ന ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ വന്നാ കുറ്റം. പോടാ, നീ പോടാ. പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഒരു മുതലാളിയും അഞ്ചംഗങ്ങളുമുള്ള ഒരു കുടുംബത്തിലെ അന്തേവാസിയാണ് ഞാൻ. സാമാന്യം നല്ല റേറ്റിംഗോട് കൂടി ഞങ്ങളുടെ പരിപാടി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ ദുരന്തം സംഭവിച്ചത്. ധർമ്മജിന് നല്ല സിനിമയിൽ ഒരു ഉഗ്രം വേഷം കിട്ടി. അവനിപ്പോൾ ഒരു പണിക്കും പോകാൻ പറ്റാത്ത രീതിയിൽ അഹങ്കാരത്തിന്റെ അസുഖമായി. സുഹൃത്തുക്കളെ, ഏഷ്യാനെറ്റിലെ പ്രവീൺ ഡോക്ടർ പറയുന്നത് അടിയന്തരമായി ഇന്ന് ഇവിടെ ഒരു സ്കിറ്റ് കളിക്കണമെന്നാണ്. ദേ അതുകൊണ്ട് പറയുക, ധർമ്മജിന് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജിന്റെ പുറകിൽ വരിക. ധർമ്മജ, രമേശേട്ടാ, ധർമ്മജ, ധർമ്മജിനെ വിളിക്കുമ്പോ ആരെയാണോ കേറി വരുന്നത്? രമേശേട്ടാ, രമേശേട്ടാ. എന്തോ, രമേശേട്ടനെ വിളിക്കുമ്പോ നിങ്ങളാണോ വിളിയേക്കുന്നത്? ധർമ്മജിനെ വിളിക്കുമ്പോ ആര്യക്ക് കേറി വരാങ്കി പിശാചിനെ വിളിക്കുമ്പോ എനിക്കും വിളിയേക്കാം. ദേ തർക്കിക്കാനുള്ള സമയമല്ല, രമേശേട്ടനെ കാണാനില്ല. ആണോ? ആ, ജീവിത പ്രശ്നമാണ്, ഉടനെ തീരുമാനം എടുക്കണം. രമേശേട്ടനെ കാണാനില്ല എന്നത് സംഭവിച്ചു. എന്നാലും അതറിഞ്ഞ അപ്പൊ തന്നെ എനിക്കൊരു ലവ് ലെറ്റർ ഒക്കെ തന്നിട്ട് ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ ഇച്ചിരി സമയം വേണം. രമേശേട്ടൻ മുറിയിൽ എഴുതി വെച്ചിട്ട് പോയ കത്താണിത്, വായിച്ചു നോക്ക്. സുഹൃത്തുക്കളെ, ഞാൻ പോവുകയാണ്. ഇന്നിവിടെ കളിക്കേണ്ട സ്കിറ്റിന്റെ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു. പ്രധാന വേഷം ധർമ്മജനാണ്. അവൻ ലീഡ് ചെയ്യുന്ന സ്കിറ്റിൽ സൈഡ് വേഷം ചെയ്യാൻ എനിക്ക് സൗകര്യമില്ല. ഗുഡ് ബൈ. ഓഹോ, അപ്പൊ പിഷാരടിക്കും ജാട, അല്ലെങ്കിൽ അവൻ അവനെ തന്നെ ഗുഡ് ബോയ് എന്ന് പറയൂ. ഗുഡ് ബോയ് നല്ല, ഗുഡ് ബൈ. ഈ രമേശേട്ടനും ധർമ്മനും അടയും ചക്കരയായിരുന്നു. ഇപ്പൊ അടിയും കച്ചറയാ. ഈ സൈസ് ഈഗോ വെച്ചുകൊണ്ട് നടന്ന എങ്ങനെ നന്നാവും? നന്നായി എന്നുള്ള തോന്നലുള്ളത് കൊണ്ടാണല്ലോ ഈ ഈഗോ. അവർക്ക് രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണെങ്കിൽ മെയിൻ വേഷം ഞാൻ ചെയ്യാം. അത് വേണ്ട. അതെന്താ? ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അമ്മായി ഇത് എവിടെ നിന്ന് വരുവാ? വരുവല്ല, പോവാ. ഒന്നിനും ഒരു തീരുമാനമില്ല. നമ്മൾ ഇന്ന് പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഞാനിപ്പോ ഒരുങ്ങണോ വേണ്ടയോ, നിക്കണോ പോണോ? അമ്മായി ഒന്ന് അടങ്ങ്. നിന്റെ കെട്ടിയവനോടും കൂട്ടുകാരനോടും ആദ്യം അടങ്ങാൻ പറ. അമ്മായി, ബാഗിൽ എന്താ? എന്റെ കോസ്റ്റ്യൂംസാ. എന്താ അവിടെ ഒരു ബഹളം? നിങ്ങളൊരു പെണ്ണല്ലേ, ഒന്ന് പോയി നോക്കിക്കൂടെ? എന്താ പ്രശ്നം? കഷ്ടമുണ്ട് ചേട്ടാ, സിനിമാറ്റിക് ഡാൻസുകാർക്ക് കഴിക്കാൻ വെച്ചിരുന്ന 30 ബിരിയാണി കാണാനില്ല. എന്നാലും അത് ആരാ?